71 ശതമാനത്തിലധികവും സമുദ്രമായതിനാലാണ് എർത്ത് കണ്ണിന് കുളിർമയേകുന്ന നീല നിറത്തിൽ ദൃശ്യമാകുന്നത്. എന്നാൽ സമുദ്രത്തിൻ്റെ ഈ നീല നിറം പച്ചയായി മാറിയാലോ? സമുദ്രത്തെക്കുറിച്ച് നടത്തിയ ഏറ്റവും പുതിയ പഠനത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഭാസത്തെപ്പറ്റി വിവരിക്കുന്നത്. ഇതിന് പിന്നിലെ രഹസ്യങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. യു കെയിലെ നാഷണൽ ഓഷ്യാനോഗ്രഫി സെന്ററിൻ്റെയും മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെയും ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു വന്നത്. കഴിഞ്ഞ 20 വർഷമായി ആഗോളതലത്തിൽ സമുദ്രത്തിന്റെ നിറത്തിൽ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. സമുദ്രത്തിന്റെ ഏകദേശം 56% നിറമാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ 30% സമുദ്രങ്ങൾ ആഗിരണം ചെയ്യുന്നുണ്ട്. പച്ച നിറമുള്ള സമുദ്രഭാഗങ്ങളിൽ സസ്യരൂപത്തിലുള്ള ചില ജീവാണുക്കളുണ്ട്. പ്ലവകങ്ങൾ അഥവാ ഫൈറ്റോ പ്ലാങ്ടൺ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇവ ചൂടും പ്രകാശവുമുള്ള പ്രദേശങ്ങളിലാകും കാണപ്പെടുക. പ്ലവകങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജനാക്കി മാറ്റാൻ സാധിക്കുന്നു. ആഗോള കാർബൺ സൈക്കിളിലെ പ്രധാന പങ്കുവഹിക്കുന്ന ഈ പ്ലവകങ്ങൾ മത്സ്യങ്ങളുടെയും കടൽ ജീവികളുടെയും ആഹാരവുമാണ്. ഇവയുടെ സാന്നിധ്യത്തിലുണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കും. ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലെ നിറത്തിലെ പച്ചപ്പ് അധികമായിട്ടുണ്ട്. സമുദ്രത്തിലെ ചൂട് വർദ്ധിക്കുന്നതനുസരിച്ച് നീല നിറമുള്ള സമുദ്രഭാഗങ്ങളിലേക്ക് ഈ പ്ലവകങ്ങൾ എത്തുകയാണോ എന്നാണ് ശാസ്ത്രജ്ഞർ പരിശോധിക്കുന്നത്. കടലിന്റെ ചില പ്രദേശങ്ങളിൽ ചുമപ്പ് നിറമുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ചിലയിനം ഫൈറ്റോ പ്ലാങ്ടണുകൾ ശക്തമായ ബയോടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ഇതുമൂലം ഹാനികരമായ ആൽഗൽ ബ്ലൂം സമുദ്രത്തിലുണ്ടാകുന്നു. ഇവയാണ് സമുദ്രത്തിന്റെ ചുമപ്പ് നിറത്തിന് പിന്നിൽ. ജീവികളിലേക്ക് ഓക്സിജൻ എത്താതിരിക്കുക, ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുക, വിഷവസ്തുക്കൾ ജലത്തിൽ വ്യാപിപ്പിക്കുക എന്നിവയ്ക്ക് ആൽഗൽ ബ്ലൂം കാരണമാകുന്നു. ഇത് കടൽ സമ്പത്തിന് നാശം സംഭവിക്കുന്നതിന് കാരണമാകും. വിഷമടങ്ങിയ മത്സ്യങ്ങളും മറ്റും കഴിക്കുന്നത് വഴി മനുഷ്യനും ഇത് ഹാനികരമായി മാറുന്നു. ഇതുമൂലം മത്സ്യബന്ധനം തന്നെ നിയന്ത്രിക്കേണ്ടതായി വരും. ഈ വിപത്തിനെ തടയാൻ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പറ്റി വാദോരാതെയുള്ള സംസാരങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുകയില്ല. ഇപ്പോഴേ നാം ഏറെ വൈകിയിരിക്കുന്നു.